ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനു വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പല നക്ഷത്രങ്ങളെയും പല പല വിശേഷങ്ങളൊക്കെ നമ്മൾ പറയുകയുണ്ടായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ ഓരോ നക്ഷത്രക്കാർക്കും സാധാരണയായിട്ട് കണ്ടുവരാറുള്ളതും വരാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള രോഗങ്ങളെപ്പറ്റി ഒരു വിവരണമാണ് ഈ വീഡിയോയിൽ കൂടി ഉദ്ദേശിക്കുന്നത്. ഈ രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഈ നക്ഷത്രക്കാർക്ക് ഈ അസുഖങ്ങളൊക്കെ വരണം എന്ന് നിർബന്ധമില്ല. എന്നാൽ കൂടുതൽ സാധ്യത ഉണ്ട് എന്ന് പറയപ്പെടുന്ന ആ രോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത്. എന്നാൽ ഇത് വരും എന്ന് ധരിച്ചിട്ടാരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജാതകത്തിലെ മറ്റ് ഗ്രഹസ്ഥിതികളും കാര്യങ്ങളും ഒക്കെ ഇതിനൊരു പ്രധാന കാരണമാണ് എന്നുകൂടെ മനസ്സിലാക്കണം. എന്നാലും പൊതുവിൽ ഈ മുൻകരുതലുകളൊക്കെ എടുക്കുന്നത് ഇത്തരം രോഗങ്ങളൊന്നും നമുക്ക് വരാതിരിക്കാൻ സഹായിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. ആദ്യം നമ്മൾ ഈ അശ്വതി നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുക. അശ്വതി നക്ഷത്രത്തെ ഭരിക്കുന്നത് കേതുവാണ്. ഇവരിൽ മൈഗ്രെയിന്, പനി, ഡെങ്കിപ്പനി, ചിക്കൻ പോക്സ്, തലവേദന ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. ഈ അശ്വതി നക്ഷത്രത്തിൻ്റെ അധിപൻ കേതുവായതിനാൽ ഗണപതിയെ ഇഷ്ടദേവതയായിട്ട് പൂജിക്കുന്നത്, അതുപോലെ തന്നെ സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും ഭജിക്കുന്നത് ഇതൊക്കെ വളരെയധികം നല്ലതാണ്. വിനായക ചതുർത്ഥി വ്രതം ഏറെ ഗുണത്തെ ചെയ്യുകയും ചെയ്യും. ഗണപതി കവചം, ഗണപതി സ്തോത്രം ഇതൊക്കെ നിത്യവും ജപിച്ചാലും, അതുപോലെ തന്നെ ജന്മദിനത്തിലൊക്കെ ഈ ധന്വന്തരി ക്ഷേത്രത്തിൽ വഴിപാടുകളൊക്കെ നടത്തുകയോ പൂജകൾ ചെയ്യുകയോ ഒക്കെ ചെയ്താലും ഇവർക്ക് ഈ രോഗഭാവങ്ങൾ വരാതിരിക്കാനായിട്ട് സഹായിക്കും. പിന്നീട് ഭരണി നക്ഷത്രക്കാരാണ്. ഈ ശുക്രൻ്റെ നിയന്ത്രണത്തിലാണ് ഈ ഭരണി നക്ഷത്രം എന്നാണ് പറയുക. തലച്ചോര്, കണ്ണുകൾ, ടിഷ്യൂകൾ ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു ഭാഗമാണ് ഈ ശുക്രൻ. ഈ നക്ഷത്രത്തിന് കീഴിൽ ജനിക്കുന്നവരെ കണ്ണിന് അണുബാധ ഉണ്ടാകുക, തലയ്ക്ക് പരിക്കേൽക്കുക, അതുപോലെ തലച്ചോറിനകത്ത് വീക്കം ഉണ്ടാകുക, കാഴ്ചശക്തി മോശമാകുക, പനി, വാതരോഗം ഇതൊക്കെ ഉണ്ടാകുക, അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാക്കുക, അതുപോലെ ഉറക്കമില്ലായ്മ ഉണ്ടാകുക, ഇതൊക്കെ ഒരു പൊതുവായിട്ടുള്ള വരാവുന്ന ഒരു രോഗഭാവങ്ങളാണ്. ഭരണിയുടെ നക്ഷത്ര ദേവത യമനായതുകൊണ്ട് ശിവനെ പൂജിക്കുന്നതാണ് ഇതിനവർക്ക് ഏറ്റവും നല്ലത്. സൂര്യദേവനെ പ്രാർത്ഥിക്കുന്നതും വളരെ ഗുണം ചെയ്യും. ഭരണി പൂരാളം പൂരം ഈ നക്ഷത്രങ്ങളിലൊക്കെ ജന്മക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും അതുപോലെ തന്നെ ലക്ഷ്മി പൂജ നടത്തുന്നതും ഒക്കെ ക്ലേശങ്ങൾ കുറയ്ക്കാനായിട്ട് അവരെ സഹായിക്കും എന്നുള്ളതിന് സംശയമില്ല. പിന്നീട് കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് സൂര്യൻ്റെ ഭരണത്തിന് കീഴിൽ വരുന്ന ഒരു നക്ഷത്രമാണ് ഈ കാർത്തിക. ഇത് മുഖം, ആയുധങ്ങളെ, ടോൺസിലൈറ്റിസ്, താഴത്തെ താടിയല്ലേ, തലയുടെ പിൻഭാഗവുമായിട്ട് ബന്ധപ്പെട്ട പരിക്കുകൾ, കണ്ണിനുണ്ടാകുന്ന അസുഖങ്ങൾ, മോണരോഗങ്ങൾ, ഓർമ്മക്കുറവ്, അതുപോലുള്ള അശ്രദ്ധകൾ ഇതിനൊക്കെ കാരണമാകുന്ന രോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത അവർക്ക് കൂടുതലാണെന്ന് പറയുക. മേടക്കൂറിലുള്ള കാർത്തിക നക്ഷത്രക്കാർ സുബ്രഹ്മണ്യനെയും ഇടവക്കൂറിലുള്ളവർ ദേവിയെയും പൂജിക്കുന്നതും അതുപോലെ ദിവസവും സൂര്യദേവനെയോ ശിവനെയോ പ്രാർത്ഥിക്കുന്നതും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും ഇവർക്കൊത്തിരി ദോഷപരിഹാരം ഉണ്ടാക്കും. പിന്നീട് രോഹിണി നക്ഷത്രമാണ്. ഇവർ ചന്ദ്രൻ്റെ ഭരണത്തിന് കീഴിലാണ് ഈ രോഹിണി നക്ഷത്രം വരിക. ഈ നക്ഷത്രം സെർവിക്കൽ കശേരുക്കൾക്കൊക്കെ പരിക്കുകളോ രോഗങ്ങളൊക്കെ ഉണ്ടാക്കാം. നാവ്, പുറം, സെറിബെല്ലം ഇതിലൊക്കെ പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ നക്ഷത്രത്തിന് കീഴിലുള്ളവർക്ക് സ്തനത്തിന് വേദന, ജലദോഷം, ചുമ, തൊണ്ടവേദന, ഗോയിറ്റർ, തൈറോയിഡ്, കണ്ഠ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ടോൺസിലിറ്റിസ്, രക്തസമ്മർദ്ദം ഈ രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇവർ മഹാവിഷ്ണുവിനെയോ കൃഷ്ണനെയോ ഭജിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഈ ഞാവൽ വൃക്ഷമാണ് അവരുടെ വൃക്ഷം, നനയ്ക്കുന്നതുമുള്ള ദോഷത്തെ കുറയ്ക്കും. ചന്ദ്രനെയും ചന്ദ്രൻ്റെ ദേവതകളെയും ഉപാസിക്കുന്നത് നല്ലതാണ്. പൗർണമിയിലെ ഗംഗാ ദേവിയെയും അമാവാസിയിൽ ഭദ്രകാളിയെയും ദർശിക്കുന്നത് നല്ലതാണ്. തിങ്കളാഴ്ച വ്രതമെടുക്കുന്നത് ഇവർക്ക് നല്ല ഗുണം ചെയ്യും. പിന്നീട് മകയിര നക്ഷത്രക്കാരാണ്. ഈ നിഴൽ ഗ്രഹമെന്ന് പറയുന്ന രാഹുവിൻ്റെ ഭരണമാണ് ഈ മകയിര നക്ഷത്രത്തിന്. എന്നിരുന്നാലും ഇവർക്ക് വൃക്ക, യൂറേത്ര, മൂത്രസഞ്ചി എന്നിവയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്.
ഈ നക്ഷത്രത്തിന് ജനിക്കുന്ന ആൾക്കാർക്ക് മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾ, ചർമ്മരോഗങ്ങൾ, ഗ്യാസ്ട്രിക് രോഗങ്ങൾ ഇതൊക്കെ അനുഭവപ്പെടും. അതുപോലെ തന്നെ ക്ഷീണം, നേത്രരോഗങ്ങൾ, ഗർഭാശയരോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മഹാലക്ഷ്മി, ദുർഗാദേവി എന്നീ ദേവിമാരിൽ ആരെങ്കിലും ഇഷ്ടദേവതയായിട്ട് ഈ നക്ഷത്രക്കാർക്ക് പൂജിക്കുന്നത് നല്ലതാണ്. ഇവർ സുബ്രഹ്മണ്യ ഭജനവും ഭദ്രകാളി ഭജനവും ഇവർക്ക് നല്ല ഗുണത്തെ കൊടുക്കും. ചൊവ്വാഴ്ച വ്രതം എടുക്കുന്നത് ഇവർക്ക് വളരെ നല്ലതാണ്. ചന്ദ്രപ്രീതികരമായിട്ടുള്ള കാര്യങ്ങളും ഇവർക്ക് അനുഷ്ഠിക്കാവുന്നതാണ്. ഇളവക്കൂറുകാർ ശുക്രനെയും മിഥുനക്കൂറുകാർ ബുധനെയുമാണ് പ്രീതിപ്പെടുത്തേണ്ടത്. പിന്നീട് തിരുവാതിര നക്ഷത്രക്കാരാണ്. ഇത് മൂക്ക്, കഴുത്ത്, അതുപോലെ ടോൺസിലുകൾ, ശ്വാസനാളം, വോക്കൽ കോഡ്, പുറം തോള്, മുകളിലെ വാരിയല്ലുകൾ ഇതിലൊക്കെ അസുഖങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള നാടുകാരാണ്. ഇവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ അവിടെയൊക്കെയാണ് ഉണ്ടാകാറുള്ളത്. അത് വീക്കം, തൊണ്ടവേദന, മുഖക്കുരു, വയറിളക്കം, ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന അസുഖങ്ങൾ, ടോൺസിലൈറ്റിസ്, ക്ഷയം, ന്യൂമോണിയ, ഉദരരോഗം ഇതൊക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം ഉണ്ട്. ഇവരുടെ ഇഷ്ടദേവൻ ശിവനായതുകൊണ്ട് ശിവസ്മരണയോടുകൂടിയിട്ടുള്ള ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഈ രോഗ ശമനത്തിന് നല്ലതാണ്. അതുപോലെ രാഹുവിനെയും സർപ്പദൈവങ്ങളെയും ആരാധിക്കുന്നത് ഇവർക്ക് വളരെ ഗുണം ചെയ്യും. ജന്മനക്ഷത്ര നാളിൽ രാഹുവിനെ ആരാധിച്ചാലേ ഇത്തരം രോഗങ്ങളൊന്നും പിടിപെടാതിരിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. പിന്നീട് പുണർവം നക്ഷത്രക്കാരാണ്. ഇത് രാഹുവിൻ്റെ ഭരണത്തിൽ കീഴിൽ തന്നെയുള്ള നക്ഷത്രമാണ്. ഇത് തൊണ്ട, കഴുത്ത് ഇവയിലൊക്കെയാണ് രോഗഭാവം ഉണ്ടാക്കുന്നത്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് എലിപ്പനി, അലർജി, വരണ്ട ചുമ, ഡിഫ്തീരിയ ഇതൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വാതം, വലിവ്, മൂത്രാശയ സംബന്ധം, കിഡ്നി, മൂത്രക്കല്ല് ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഇവർക്ക് വളരെ കൂടുതലാണ്. പുണർവത്തിൻ്റെ ദേവനായിരിക്കുന്ന കൃഷ്ണനെ ഭജിക്കുന്നതും അതുപോലെ ശ്രീരാമനെ ആരാധിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ക്ലേശം കുറയാനായിട്ട് സഹായിക്കും. ഈ രോഗങ്ങളൊന്നും പിടിപെടാതിരിക്കാൻ അവരെ സഹായിക്കും. പുണർവം, വിശാഖം, പൂരുരുട്ടാതി ഈ നക്ഷത്രങ്ങളിൽ ഇവരെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതും ഇവർക്ക് വളരെയധികം ഗുണത്തെ കൊടുക്കും. പിന്നീട് പൂയ നക്ഷത്രക്കാർക്ക് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ഭരണത്തിലാണ് ഇവർ. ഇവർക്ക് മൂക്ക്, തൊണ്ട, തോളുകൾ, ശ്വാസകോശം, തല, വയറ്, ഡയഫ്രം, പാൻക്രിയാസ്, കരൾ, ശ്വാസകോശ ശ്വസന വ്യവസ്ഥകളിലൊക്കെ രോഗങ്ങളുണ്ടാകാനുള്ള സാധ്യതയുള്ളവരാണ്. ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ, വയറുവേദന, കളങ്കപ്പെട്ട രക്തം, ബെർബറീസ്, ക്ഷയം തുടങ്ങിയ രോഗങ്ങളൊക്കെ ഇവർക്ക് സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ തലവേദന, ശബ്ദി, ഗ്യാസ്ട്രബിള്, ക്യാൻസർ മൂലമുള്ള രോഗങ്ങൾ ഇതിനൊക്കെ സാധ്യത ഈ നക്ഷത്രക്കാർക്ക് പറയണം. ഇവർക്ക് പൂയം നക്ഷത്രക്കാരുടെ ഇഷ്ടദേവനായിരിക്കുന്ന വിഷ്ണു ഭഗവാനെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. ശനിയാഴ്ച വ്രതം എടുക്കുന്നത് നല്ലതാണ്. ശനി ഭജനവും അനുഷ്ഠിക്കുന്നത് ഈ പൂയം നക്ഷത്രക്കാർക്ക് രോഗം വരാതിരിക്കാൻ നല്ലതാണ്. ശാസ്താവിന് പൂജ കഴിക്കുക, ശനീശ്വര പൂജ കഴിക്കുക, അതുപോലെ തന്നെ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുക, മകരമാസത്തിലെ പൗർണമി നടന്ന് ദുർഗാപൂജ നടത്തുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഈ രോഗഭാവങ്ങൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അങ്ങ് മാറിക്കൊള്ളും. പിന്നീട് ആയില്യം നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ അധിപതി ശനിയാണ്. ഇത് ശ്വാസകോശത്തെയും ശ്വസന വ്യവസ്ഥയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഗ്രഹമാണ്. മനോരോഗം, പീനസം, അതുപോലെ നരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, മജ്ജ സംബന്ധമായ അസുഖങ്ങൾ, നട്ടലിന് വേദന ഉണ്ടാക്കുക, അപ്പൻഡിക്സ് ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾക്കിത് കാരണമാക്കും. നാഗദൈവങ്ങളാണ് ഇവരുടെ ഇഷ്ടദേവത. ശിവനെ ആരാധിക്കുന്നത് ഉത്തമമാണ്. നാഗരാജാവ്, നാഗേക്ഷി എന്നീ ദേവതകളെ സ്മരിച്ച് വിശേഷ അവസരങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നവർക്ക് ഗുണം ചെയ്യും. ബുധനാഴ്ചയും ആയില്യവും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനങ്ങൾക്കും വ്രതാനുഷ്ഠാനങ്ങൾക്കും ഉത്തമമാണ്. അന്ന് ഈ പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഈ രോഗപീഠമൊന്നും അലട്ടാതെ ദീർഘായുഷ്മാന്മാരായിട്ടിരിക്കാനായിട്ട് സഹായിക്കും. പിന്നീട് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രത്തിൻ്റെ ഗ്രഹം ബുധനാണ്. ഇത് ശ്വാസകോശം, അന്നനാളം, പാൻക്രിയാസ്, കരൾ ടിഷ്യൂവിൽ ഉള്ള കോശങ്ങൾ, അതുപോലെ നാരുകൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഗ്രഹാവസ്ഥയാണ്. ജലദോഷം, പൊട്ടാസ്യക്കുറവ്,
മഗ്നീഷ്യത്തിൻ്റെ കുറവ്, കാൽമുട്ടുകൾ കാലുകൾ എന്നിവയിലൊക്കെ വേദന ഉണ്ടാകുക, ഉത്കണ്ഠ ഉണ്ടാകുക, ദഹനക്കേടുണ്ടാകുക, കഫം, വായുവിൻ്റെ ശ്വസന വ്യവസ്ഥയ്ക്ക് തകരാറുണ്ടാക്കുക, ശ്വാസ തടസ്സം ഉണ്ടാക്കുക, ഇതൊക്കെ ഇവർക്ക് സാധാരണയായിട്ട് വരാവുന്ന രോഗഭാവങ്ങളാണ്. പിന്നെ ബി പി ദഹന സംബന്ധമായ രോഗങ്ങളും ഒക്കെ ഇവർക്ക് ധാരാളമായിട്ട് വന്നു ഭവിക്കാൻ സാധ്യതയുള്ള രോഗങ്ങളാണ്. മകൻ നക്ഷത്രജാതർക്ക് പിതൃപൂജ നടത്തുന്നത് വളരെ ഗുണകരമായിട്ട് പറയപ്പെടുന്നു. ശിവനെ ഇഷ്ടദേവതയായിട്ട് ആരാധിക്കുന്നതും നല്ലതാണ്. പിറന്നാളിന് ഗണപതി ഹോമം നടത്തുന്നത് നല്ല ഫലം ചെയ്യും. മകം മൂലം അശ്വതി ഈ നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും മകവും ഞായറാഴ്ചയും വരുന്ന ദിവസങ്ങളിൽ ശിവപൂജ നടത്തുന്നതും ഇവർക്ക് രോഗഭാവങ്ങളൊക്കെ കുറയാൻ സഹായിക്കും. പിന്നീട് പൂര നക്ഷത്രമാണ്. ഇത് കേതുവിൻ്റെ ഭരണത്തിലാണ് ഈ പൂര നക്ഷത്രക്കാർ വരുന്നത്. ഹൃദയം, പുറം, സുഷുമ്ന, കരള്, നട്ടല, അയോർട്ട ഈ മേഖലകളെയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ ഗ്രഹമാണ്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. നടുവേദന, കോളറ, തലകറക്കം, സുഷുമ്നയിലെ രോഗങ്ങൾ, മെനഞ്ചൈറ്റിസ്, ഹൃദയമിടിപ്പ് ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെയും, അതുപോലെ തന്നെ മൂത്രതടസ്സം, തൈറോയിഡ്, ടോൺസിലൈറ്റിസ്, കണ്ഠരോഗങ്ങൾ, തൊക്ക് രോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഇവരിൽ പറയപ്പെടുന്നുണ്ട്. ഇഷ്ടദേവത ശിവനാണ്. മഹാലക്ഷ്മിയെ ആരാധിക്കുന്നവർക്ക് ഉത്തമമാണ്. പൂരവും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വരുന്ന ദിവസങ്ങളിൽ വ്രതമെടുക്കുന്നത് അവർക്ക് നല്ല ഗുണത്തെ ചെയ്യും. അതുപോലെ തന്നെ ഭരണി നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുക, പൂരനാളിൽ ശിവപൂജയും ലക്ഷ്മി പൂജയൊക്കെ നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ രോഗഭാവങ്ങളൊന്നും ഇവരെ അലട്ടാതിരിക്കാൻ ഇടയാവും. പിന്നീട് ഉത്രം നക്ഷത്രക്കാരാണ്. ഉത്രം നക്ഷത്രത്തെ ഭരിക്കുന്നത് ശുക്രനാണ്. ഇത് ഹൃദയത്തെ നിയന്ത്രിക്കുന്ന ഒരു ഗ്രഹാവസ്ഥയാണ്. സുഷുമ്ന നാഡിയെയും ഇത് ബാധിക്കും. ഈ നക്ഷത്രത്തിന് കീഴിൽ വരുന്ന ഒരാൾക്ക് അസ്ഥിരോഗം, വിളർച്ച, കാലുവേദന, കണങ്കാൽ വീക്കം, ബി പി, മലബന്ധം, നാഡീവേദന, കാലിലാണി രോഗം ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉത്ര നക്ഷത്രക്കാർ ശാസ്താവിനെയാണ് പൂജിക്കേണ്ടത്. പതിവായിട്ട് ശാസ്താ ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. ശബരിമല വ്രതം എടുത്ത് ദർശനം നടത്തുന്നതും വളരെ നല്ലതായിരിക്കും. ഞായറാഴ്ചയും ഉത്രവും വരുന്ന ദിവസങ്ങളിൽ പൂജകളൊക്കെ നടത്താൻ വളരെ അനുയോജ്യമാണ്. ഉത്രം, ഉത്രാടം, കാർത്തിക നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുക, അതുപോലെ ശിവക്ഷേത്ര ദർശനവും ശിവപൂജയും ഇവർക്ക് വളരെയധികം ദോഷപരിഹാരമാവും. ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതായിരിക്കും. പിന്നീട് അഷ്ടം നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രം സൂര്യൻ്റെ ഭരണത്തിന് കീഴിലാണ് വരുന്നത്. ഇത് കുടലിനെയാണ് നിയന്ത്രിക്കുന്നത്. ഇതുകൂടാതെ ഇവർക്ക് ധാരാളം പനി ബാധിക്കാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. ബി പി, വേദന, ബലഹീനത, തലച്ചോറിൽ രക്തം കട്ടപിടിക്കൽ, ആമാശയ സംബന്ധമായ പ്രശ്നങ്ങൾ, വിട്ടുമാറാതിരിക്കുന്ന ചുമ പോലുള്ള രോഗങ്ങൾ, മലവിസർജന സംബന്ധമായ രോഗങ്ങൾ, മാനസികമായ രോഗങ്ങൾ, ലൈംഗികമായ രോഗങ്ങൾ, ഇതൊക്കെ ഇവർക്ക് വരാനുള്ള സാധ്യത വളരെയധികം പറയപ്പെടുന്നുണ്ട്. ഗണപതിയാണ് ഇവരുടെ ഇഷ്ടദേവത. ആദിത്യ ഹൃദയം പതിവായി ജപിക്കുന്നതും ഈ ക്ലേശങ്ങൾ കുറയാനായിട്ട് സഹായിക്കും. അത്തം, തിരുവോണം, രോഹിണി നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ നല്ലതാണ്. പിന്നീട് ചിത്തിര നക്ഷത്രമാണ്. ആകാശ നക്ഷത്രമായ ചന്ദ്രനാണ് ഈ ചിത്തിരക്കാരെ ഭരിക്കുന്നത്. ഈ നക്ഷത്രം കുടലുകളെയും ഗ്രന്ഥികളെയും ഒക്കെ നിയന്ത്രിക്കുന്നു എന്നാണ് പറയേണ്ടത്. ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ അയഞ്ഞ കുടൽ സംബന്ധമായ രോഗങ്ങൾ, ഹിസ്റ്റീരിയ പോലുള്ള രോഗങ്ങൾ, ടൈഫോയിഡ് സംബന്ധമായ രോഗങ്ങൾ, വയറിളക്ക സംബന്ധമായ രോഗങ്ങൾ, ഛർദി, കോളറ ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തോളിൽ പ്രശ്നങ്ങളുണ്ടാകാം, നേത്രരോഗം ഉണ്ടാകാം, ചുഴലി ഉണ്ടാകാം, നാസാരന്ധ്രങ്ങളിൽ രോഗങ്ങളുണ്ടാവാം. ഇതൊക്കെ ഇവർക്ക് സാധ്യത ഉണ്ടാകാവുന്ന രോഗഭാവങ്ങളാണ്. ദേവി ഉപാസനയാണ് ഗുണകരം. ഭദ്രകാളി ആണ് ഇഷ്ടദേവത. ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് വളരെ ഗുണകരമാണ്. ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അവർ ധാരാളമായി അനുഷ്ഠിക്കുന്നത് ഇവർക്ക് രോഗഭാവം വരാതിരിക്കാനായിട്ട് സഹായിക്കും. പിന്നീട് ചോതി നക്ഷത്രമാണ്. ചൊവ്വാഗ്രഹത്തിൻ്റെ ഭരണത്തിന് കീഴിലാണ് ഈ ചോതി. ഇവർ വയറ്, ലോവർ പാർട്ട്, വൃക്കകൾ, ഹെർണി, അരക്കെട്ടുകൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട രോഗങ്ങൾ ധാരാളമായിട്ട് ഇവർക്ക് വരും.
ഈ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് കല്ല്, പനി, വൃക്ക, രക്തസ്രാവം, അൾസർ, കടുത്ത വേദന, കാൽമുട്ടിൽ പ്രശ്നങ്ങൾ, അപ്പൻഡിസൈറ്റിസ്, തലവേദന എന്നിവയൊക്കെ അനുഭവപ്പെടാം. ദന്തരോഗവും നടുവേദനയും മൂത്രതടസ്സവും, ഈ മൂത്രത്തിൽ സ്റ്റോൺ, കിഡ്നി സ്റ്റോൺ, ഇങ്ങനെയൊക്കെയുള്ള സ്റ്റോൺ സംബന്ധമായ രോഗങ്ങളും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഇവരുടെ ഇഷ്ടദേവൻ ഹനുമാനാണ്. സർപ്പദൈവങ്ങളെ ആരാധിക്കുന്നതും ലക്ഷ്മി ഭജനം നടത്തുന്നതും ചോതിയും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ വ്രതമെടുക്കുന്നതും ഒത്തിരി നല്ല ഗുണങ്ങൾ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കും. പിന്നീട് വിശാഖാണ്. വിശാഖ നക്ഷത്രത്തെ വ്യാഴമാണ് ഭരിക്കുക. ഇത് അടിവയറ, യോനി, മലാശയം, മൂത്രസഞ്ചി, വൃക്ക, പാൻക്രിയാറ്റിക് ഗ്രന്ഥികൾ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികൾ, അതുപോലെ വൻകുടൽ സംബന്ധമായ രോഗങ്ങൾ ഇതിനൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഗർഭപാത്രം, വൃക്ക സംബന്ധമായ കല്ല്, വിള്ളൽ, ഫൈബ്രോയിഡ്, ക്രമരഹിതമായ ആർത്തവസ്രാവം, മൂത്ര സംബന്ധമായ അസുഖം, കൂടാതെ കരൾ സംബന്ധമായ രോഗങ്ങൾ, ദഹനക്ഷയം, പീനസം, ഇങ്ങനെയുള്ള രോഗങ്ങൾ ഇവർക്ക് ഉണ്ടാകാം. ഈ വിശാഖ നക്ഷത്രക്കാർ ബ്രഹ്മാവിനെ പൂജിക്കുന്നത് വളരെ നല്ലതാണ്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു പൂജയും വിഷ്ണു സഹസ്രനാമവും നടത്തുന്നത് ഇവർക്ക് ഗുണം ചെയ്യും. പിന്നീട് അനിഴം നക്ഷത്രക്കാരാണ്. ശനിയുടെ ഭരണത്തിന് കീഴിലുള്ള ഈ അനിഴം നക്ഷത്രം മൂത്രസഞ്ചി, ജനനേന്ദ്രിയം, മലാശയം, മൂക്കൊലിപ്പ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിന് കീഴിൽ ജനിക്കുന്ന ആളുകൾ കഷ്ടത അനുഭവിക്കാൻ ധാരാളം സാധ്യതയുള്ളതാണ്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന ആൾക്കാരെ ആർത്തവത്തെ അടിച്ചമർത്തട്, മലബന്ധം, വന്ധ്യത, കനത്ത അസ്ഥിയൊടിവ്, തൊണ്ടവേദന, നടുവേദന, ഞരമ്പുകൾക്കുള്ള അസുഖങ്ങൾ, മനോരോഗം, ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾക്ക് പാത്രീഭൂതരാകാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് ഇഷ്ടദേവത ഭദ്രകാളിയായതുകൊണ്ട് കാളി മന്ത്രജപം ഇവർക്ക് വളരെ നല്ലതാണ്. ശാസ്താവിനെ ഭജിക്കുന്നതും നല്ല ഗുണം ചെയ്യും. ശനിയാഴ്ച അനിഴവും ചേർന്ന് വരുന്ന ദിവസം ക്ഷേത്രദർശനം നടത്തുന്നതും ഈ രോഗഭാവങ്ങൾ അറേസ് ചെയ്യാതിരിക്കാൻ നല്ലതാണ്. പിന്നീട് തൃക്കേട്ടയാണ്. ഈ തൃക്കേട്ട നക്ഷത്രത്തെ ഭരിക്കുന്നത് ബുധനാണ്. അണ്ടാശയം, ഗർഭപാത്രം, വൻകുടൽ, മലദ്വാരം, ജനനേന്ദ്രിയ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട രോഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുക. ഈ നക്ഷത്രത്തിന് കീഴിൽ മുഴകൾ, ഫിസ്റ്റുള, ഡിസ്റ്റംബർ, ആയുധങ്ങളാൽ തോളുകളിലൊക്കെ പരിക്കുകളേക്കുക, അവിടെ തോളുകളിൽ വേദനയുണ്ടാകുക, ഇനി തലവേദന, ഉദരരോഗം, ഭഗദ്വരം, ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്ദ്രനെയാണ് ഇവർ പൂജിക്കേണ്ടത്. കേട്ടയും ബുധനാഴ്ചയും വരുന്ന ദിവസങ്ങളിൽ വ്രതമെടുക്കുന്നവർക്ക് നല്ലതാണ്. കൃഷ്ണക്ഷേത്ര ദർശനം നടത്തുന്നതും നല്ലതാണ്. സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. പിന്നീട് മൂലയാണ്. മൂല നക്ഷത്രക്കാർക്ക് കേതു എന്ന ആത്മീയമായ ഗ്രഹത്തിൻ്റെ താഴെയാണ് അവർ നിൽക്കുക. അത് അരക്കെട്ടിനെ നിയന്ത്രിക്കുന്നതെന്ന് പറയണം. ഇപ്പോൾ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന ആൾക്കാർക്ക് വാതം, ഹിപ്പ് രോഗം, ശ്വാസകോശ രോഗങ്ങൾ ഇതിനൊക്കെ സാധ്യത പറയുന്നുണ്ട്. ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, പക്ഷാഘാതം പോലുള്ള രോഗങ്ങൾ, അപസ്മാര സംബന്ധമായ രോഗങ്ങൾ, ഇതൊക്കെ ഇവരുടെ രോഗസാധ്യതയുള്ള നാളുകളാണ്. ഈ മൂല നക്ഷത്രജാതകരുടെ ഇഷ്ടദേവൻ ശിവനാണ്. ദിവസവും പഞ്ചാക്ഷര മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഗണപതിയെ ഭജിക്കുന്നത് നല്ല ഗുണം ചെയ്യും. വ്യാഴാഴ്ചയും മൂല നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. പിന്നീട് പൂരാടാണ്. പൂരാട നക്ഷത്രം ശുക്രൻ്റെ ഭരണത്തിൽ വരുന്ന ഒരു നക്ഷത്രമാണ്. ഇത് ഫിലിയാക് ധമനികൾ, സ്ഥിരകൾ, കോക്കുചിക്കൽ, നട്ടല്, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നു എന്നാണ് പറയേണ്ടത്. ഈ നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് ആസ്മാവാദം, ഹിപ്പ് സന്ധിവാദം, സർപ്പളരോഗം, രക്തശുദ്ധീകരിക്കൽ, ഉപരിപ്ലവമായിട്ടുള്ള ജലദോഷങ്ങൾ, ഇതിനൊക്കെ സാധ്യതയുണ്ട്. ഞരമ്പ് രോഗം, നേത്രരോഗം, ബധിരത, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വരുണനാണ് ഇവരുടെ ഇഷ്ടദേവൻ. മഹാലക്ഷ്മി ഭജനവും അന്നപൂർണേശ്വരി ഭജനവും ഇവർക്ക് വളരെ ഗുണം ചെയ്യും. ജന്മനക്ഷത്രത്തിൽ ലക്ഷ്മി പൂജ നടത്തുന്നതും നല്ലതാണ്. പിന്നീട് ഉത്രാടക്കാരാണ്. ഉത്രാടക്കാർക്ക് തുടകൾ, വാരിയള്ളികൾ, കാൽമുട്ടുകൾ, പട്ടല എന്നിവയൊക്കെ നിയന്ത്രിക്കുന്ന നക്ഷത്രമാണ്. എച്ചിമ, ചർമ്മരോഗം, ദഹന സംബന്ധമായ തകരാറുകൾ, കാർഡിയാക് റൂമറ്റിസം, അതുപോലെ ഗ്യാസ് ഇൻഡ്യൂസ്ഡായിരിക്കുന്ന വയറ്റിലെ തകരാറുകൾ, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. ശ്വാസകോശ രോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ, ദഹനക്ഷയം, ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു പൊതുവായ രോഗങ്ങളാണ്. ഈ ഉത്രാട നക്ഷത്ര ജാതകർ ശിവനെ പൂജിക്കുകയും വിഷ്ണുവിനെയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. സൂര്യോദയത്തിൻ്റെ ശേഷം ആദിത്യനെ തൊഴുന്നത് ഇവർക്ക് വളരെ ഉത്തമമാണ്. ശിവരാത്രി വ്രതം, ഞായറാഴ്ച വ്രതം, ഇതൊക്കെ ഇവർക്ക് വളരെ ഗുണം ചെയ്യും.
പിന്നീട് തിരുവോണം നക്ഷത്രമാണ്. ചന്ദ്രൻ്റെ ഭരണത്തിലാണ് ഈ തിരുവോണം നക്ഷത്രം. ചർമ്മം, വെസൽസ്, ലിംഫാറ്റിക്, കാൽമുട്ടുകൾ ഇതൊക്കെ ഈ നക്ഷത്രത്തിൻ്റെ ഭരണത്തിലായിരിക്കും. ക്ഷയം, കുഷ്ഠം, പഴുപ്പ്, റൂറിസി, ഫിലേറിയൽ, ദഹനക്കുറവ് ഇതൊക്കെ ഈ നക്ഷത്രത്തിൻ്റെ കീഴിൽ ജനിക്കുന്നവർക്കുണ്ടാകുന്ന രോഗഭാവങ്ങളാണ്. ഈ രോഗങ്ങൾ ഒരു 5 മുതൽ 10 ദിവസം വരെ ഇവർക്ക് നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ടാകും. കരൾ രോഗം, ഗ്യാസ് ട്രബിള്, ദന്തക്ഷയം, രക്തക്കുറവ്, ലോ ബി പി ഇതൊക്കെ ഇവരിൽ സാധാരണയായി കണ്ടുവരാറുള്ള ഒരു രോഗഭാവമായിട്ട് പറയണം. ശനിയാഴ്ച തോറും ശാസ്താവിനെ ഭജിക്കുന്നതും ശനീശ്വര പൂജ നടത്തുന്നതും അന്നദാനമൊക്കെ നടത്തുന്നതും തിരുവോണം നാളിൽ അന്നദാനം നടത്തുന്നതും വളരെയധികം ദോഷപരിഹാരമായിട്ട് പറയപ്പെടുന്നു. പിന്നീട് ഔട്ടം നക്ഷത്രമാണ്. ചുവന്ന ഗ്രഹമായിട്ടുള്ള ചൊവ്വ തന്നെയാണ് ഈ നക്ഷത്രത്തിൻ്റെ അധിപതി. ഇത് കാൽമുട്ട്, കൈകാലുകൾ, എല്ലുകൾ, കണങ്കാലുകൾ എന്നിവ നിയന്ത്രിക്കുന്നു. മലേറിയ, ഫിലേറിയൽ, ഉയർന്ന പനി, വയറിളക്കം, എലിഫൻ്റിയാസിസ്, വരണ്ട ചുമ തുടങ്ങിയ രോഗങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ബാധകമാണ്. പ്രമേഹം, പക്ഷാഘാതം, കണ്ഠരോഗങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളും അവരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇഷ്ടദേവതയായ ദേവിയെ അല്ലെങ്കിൽ ഭദ്രകാളിയാണ് അവർ ധാരാളമായിട്ട് ആരാധിക്കേണ്ടത്. നക്ഷത്രാധിപൻ ചൊവ്വയായതുകൊണ്ട് സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നത് നല്ലതാണ്. പിന്നീട് ചതയക്കാരാണ്. ചതയക്കാർക്ക് രാഹുവിൻ്റെ ഭരണത്തിലാണ് ഈ ചതയ നക്ഷത്രം. ഇത് കാൽമുട്ട്, കണങ്കാല് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. സന്ധിവാദം, ഹൃദയാഘാതം, ഉയർന്ന ബി പി, ഉറക്കമില്ലായ്മ, കാലുകൂട്ടിയുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉദരരോഗം, ഞരമ്പ് തടിക്കൽ, വ്രണങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനും ഇവർക്ക് സാധ്യത കൂടുതലാണ്. വരുണനോ സർപ്പമോ ആണ് ഇവരുടെ ഇഷ്ടദേവത. ജന്മനക്ഷത്രത്തിൽ രാഹുപൂജ നടത്തുന്ന ഉത്തമമാണ്. കുടുംബത്തിൽ സർപ്പക്കാവുണ്ടെങ്കിൽ അവ സംരക്ഷിക്കുകയും കടമ്പുമരം വെച്ചു പിടിപ്പിക്കുകയും ചെയ്യുന്നത് അവർക്ക് ദുരിതശമനത്തിന് നല്ലതാണ്. പിന്നീട് പൂരുരുട്ടാതി നക്ഷത്രമാണ്. ജ്ഞാനത്തിൻ്റെയും പക്വതയുടെയും ആഗ്രഹത്തിൻ്റെയും ഗ്രഹമായിരിക്കുന്ന വ്യാഴമാണ് ഈ പൂരുട്ടാതി നക്ഷത്രക്കാരെ ഭരിക്കുക. ഈ നക്ഷത്രം കാല്, കാൽവെല്ലുകൾ, കണങ്കാലുകൾ ഇതിലൊക്കെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഈ നക്ഷത്രത്തിന് കീഴിൽ ജനിക്കുന്ന ഏത് വ്യക്തിയും കാലിലെ കോണുകൾ, ക്രമരഹിതമായ രക്തചംക്രമണ വ്യൂഹം, നീർവീക്കം, വിശാലമായ കരൾ, മഞ്ഞപ്പിത്തം, വയറുവേദന, കുടൽ രോഗങ്ങൾ, മഞ്ഞപ്പിത്തം, ഞരമ്പ് രോഗം, ദഹനക്ഷയം ഇതിനൊക്കെ കാരണമാകുന്ന രോഗങ്ങൾ അവർക്കുണ്ടാകാം. ഭദ്രകാളിയാണ് ഇവരുടെ ഇഷ്ടദേവത. ജന്മനക്ഷത്രം തോറും വിഷ്ണു പൂജ, വിഷ്ണു സഹസ്രനാമം എന്നിവ നടത്തുന്നവർക്ക് നല്ലതാണ്. ശനിയെ പ്രീതിപ്പെടുത്തുന്നവർക്ക് ഗുണം ചെയ്യും. പിന്നീട് ഉത്രട്ടാതി നക്ഷത്രമാണ്. കർമ്മഗ്രഹമായ ശനിയാണ് ഈ ഉത്രട്ടാതിക്കാരെ ഭരിക്കുന്നത്. ഇത് ഈ നക്ഷത്രക്കാരുടെ കാലുകളെയാണ് ഭരിക്കുക. ഈ നക്ഷത്രത്തിന് കീഴിൽ ജനിക്കുന്ന ആൾക്കാർക്ക് ഹെർണിയ, തണുത്ത കാല്, കാലിൻ്റെ ഒടിവ്, മലബന്ധ സംബന്ധമായ അസുഖങ്ങൾ, മയക്കം, ദഹനക്കേട് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. ക്ഷയം, ട്യൂമർ, തലവേദന ഇതും ഇവർക്ക് അനുഭവിക്കാവുന്ന മാരക രോഗങ്ങളാണ്. ശ്രീരാമനും ശ്രീകൃഷ്ണനുമാണ് ഈ നക്ഷത്രജാതക്കാരുടെ ഇഷ്ടദേവത. വിഷ്ണു സഹസ്രനാമം പതിവായിട്ട് ജപിക്കുന്നവർക്ക് നല്ല ഗുണതരങ്ങൾ. പിന്നീട് രേവതിയാണ്. ബുധൻ്റെ ഭരണത്തിൻ കീഴിൽ ഈ നക്ഷത്രം കാലുകൾക്കും കാൽവെല്ലുകൾക്കും മേലാണ് ഭരണം നടത്തുന്നത്. ഈ രാശി ജനിക്കുന്ന ഒരാൾക്ക് മലബന്ധ, ഹരണ്യ, ക്ഷയം തുടങ്ങിയ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ ഇതൊക്കെ അവരുടെ ഒരു പ്രത്യേകതയാണ്. രേവതി നക്ഷത്രക്കാരുടെ ഇഷ്ടദേവൻ വിഷ്ണുവും ദേവിയുമാണ്. നിത്യവും വിഷ്ണു മന്ത്രമോ ലക്ഷ്മി മന്ത്രമോ ഒക്കെ ജപിക്കുന്നത് ഇവരുടെ ക്ലേശങ്ങളെ കുറയ്ക്കും. ജ്വരം മുതലായ രോഗങ്ങൾ ആരംഭിക്കുന്നത് മകയിലെ ഉത്രാടം നാളുകളിലാണെങ്കിൽ രോഗം സുഖപ്പെടാനായിട്ട് 1 മാസവും അത്തം, വിശാഖം, തൃക്കേട്ട എന്നിവയ്ക്ക് 15 ദിവസവും ഭരണി, ചിത്ര, തിരുവോണം, ചത എന്നിവയ്ക്ക് 11 ദിവസവും മകയിരത്തിന് 20 ദിവസവും രോഹിണി, പുണതം, പൂര, ഉത്ര, ഉത്രട്ടാതി എന്നിവയ്ക്ക് 16 ദിവസവും അശ്വതി, കാർത്തിക, മൂലം എന്നിവയ്ക്ക് 9 ദിവസവും വേണം എന്നാ പറയുക. അനിഴൻ, രേവതി എന്നീ നക്ഷത്രങ്ങളിൽ രോഗാരംഭം ഉണ്ടായാൽ വളരെ വേഗത്തിൽ സുഖപ്പെടുമെന്നാണ് ആചാര്യന്മാർ പറയുക. ചതുർഥി, നവമി, അഷ്ടമി, ചതുർദശി, വാവ് എന്നീ തീയതികളിലും ഞായർ, ചൊവ്വ, ശനി എന്നീ ആഴ്ചകളിലും ജന്മ, അനുജന്മ നക്ഷത്രങ്ങളിലും ജനിച്ച നാളിൻ്റെ 3, 5, 7 എന്നീ നക്ഷത്രങ്ങളിലും അഷ്ടമി രാശിക്കൂർ എന്നിവയിലും ആരംഭിക്കുന്ന രോഗങ്ങൾ ശക്തിയുള്ളതായിരിക്കുമെന്ന് പറയണം.
അപ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള ചികിത്സ നമ്മൾ ശ്രദ്ധിക്കണം. തൃക്കേട്ട, ചോതി, ആയില്യം, തിരുവാതിര, പൂരം, പൂരാളം, പൂരുട്ട എന്നീ നക്ഷത്രങ്ങളിലാണ് നമുക്ക് രോഗം ആരംഭിക്കുന്നതെങ്കിൽ അത് അതീവ ദോഷകരമായിട്ട് പറയണം. അശ്വതി, രോഹിണി, മകരൻ, ഉത്രം, ചോതി, ഉത്രാളം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളിലാണ്. അതുപോലെ തന്നെ തിങ്കൾ, വ്യാഴം, വെള്ളി എന്നീ ആഴ്ചകളിലാണ് ഈ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നതെങ്കിൽ സുഖപ്പെട്ടതിന് ശേഷമേ ആദ്യത്തെ കുളി കുളിക്കാവൂന്നാണ് പറയുക. അശ്വതി, രോഹിണി, മകരൻ, തിരുവാതിര, പൂയം, ചിത്തിര, ചോതി, തിരുവോണം, ചതയം എന്നീ നക്ഷത്രങ്ങളും ഞായർ, ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ആഴ്ചകളിലും വേലിയിറക്കമുള്ള രാശികളിലും ലാടം, ഏകാകളം, ദഗ്ധയോഗം എന്നിവയും രിക്തകളും ചികിത്സയ്ക്ക് ശുഭങ്ങളാണെന്നാണ് പറയുക. പഞ്ചമി, ദശമി, വാവ് എന്നീ തിഥികളും ജന്മ അനുജന്മ നക്ഷത്രങ്ങളും വർജിക്കണമെന്നും പറയും. അതുപോലെ തന്നെ കണ്ണ് ചികിത്സയ്ക്ക് കണ്ണില്ലാത്ത നാളുകളും ഞായർ, ചൊവ്വ, വെള്ളി, ശനി എന്നീ ആഴ്ചകളും വർദ്ധിക്കണം. കുഷ്ഠരോഗ സംബന്ധമായ ചികിത്സയ്ക്ക് പാപരോഗ്രഹങ്ങളെ യോഗദൃഷ്ടി ഏറ്റവും വളരെ ശുഭപ്രദമായിട്ടാണ് പറയപ്പെടുക. അപ്പോൾ എല്ലാ നക്ഷത്രക്കാർക്കും വരാൻ സാധ്യതയുള്ള അവർക്ക് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസിറ്റീവായിരിക്കുന്ന രോഗഭാവങ്ങൾ ഏതാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ചർച്ച ചെയ്തത്. ഓരോ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഇതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം. എന്നാലും പൊതുവിൽ ഇതൊക്കെയാണ് അവർക്ക് കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ. അപ്പോൾ ഇതിന് വേണ്ട പരിഹാരങ്ങൾ നമ്മൾ ഈ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ രോഗഭാവങ്ങളൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ ഈ വഴിപാടുകളും കാര്യങ്ങളൊക്കെ കഴിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് രോഗശമനം ഉണ്ടാകാനും മരുന്ന് നമ്മളിലേക്ക് പിടിക്കാനുമുള്ള സാധ്യത ഉണ്ടാകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാനുണ്ടായ കാരണം. ഇതെല്ലാ ബന്ധുമിത്രാദികളും എല്ലാവർക്കും ഇത് ആവശ്യമുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നമസ്കാരം.